ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന പഠനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ലുക്കാഡ് സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പഠനത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈശോ ഈശോനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്കും പിന്നീട് വരാൻ പോകുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്കും ഒരു രൂപരേഖ പോലെ ആഴത്തിലുള്ളൊരു ആത്മീയതയുടെ പഠനങ്ങളിലേക്കാണ് ഈശോ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ ആർക്കും ഒരു സ്കാൻഡിലാവരുത് നിങ്ങൾക്ക് ആർക്കും ഒരു ഇടർച്ച വരുത്തരുതെന്നാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇതായിട്ട് ഈശോ പറയണത് നിങ്ങൾ ക്ഷമ പരിശീലിക്കണം അത് ഒത്തിരി ദാന്തമായൊരു ക്ഷമ അതിൻ്റെ ഒരു ഭാവമാണ് നമ്മൾ പറഞ്ഞു വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഒരാൾക്ക് പാപത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശിക്ഷയാണ് അവരെക്കുറിച്ച് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടർച്ച എന്ന് വേണം നമ്മൾ ഒരു കാര്യം ജർമ്മിയ പ്രവാചകൻ കൃത്യമായിട്ട് ഈശോ ഇത് ഈ ഒരു വാക്ക് അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ഇവർ പറയുമ്പോൾ ആരാണ് യേശു നമ്മൾ മത്തായുടെ പതിനാറിലുമൊക്കെ ഇത് കാണുന്നുണ്ട് ആരാണ് യേശു എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും ഇവൻ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഒരുവനാണ് തിരിച്ചു വന്നതാണ് എന്നുള്ളൊരു പരാമർശം യേശുവിനെ ചിലരെങ്കിലും യേശു ബന്ധപ്പെടുത്തി പറയാറുണ്ട് കാരണം ജർമിയ പറഞ്ഞ ചില കാര്യങ്ങൾ ജർമിയയുടെ നിലപാടുകളും വളരെ ധീരമായ നിലപാടുകൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങാനും എറിയപ്പെടാനും ഒക്കെ തയ്യാറായി അതുകൊണ്ട് തന്നെ എന്ത് വേണേലും അതിന് പറയുന്ന കാര്യങ്ങളുടെ വിശ്വസ് അത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ തയ്യാറായിരുന്നു പ്രവാചകന് അതുകൊണ്ട് ആ പ്രവാചകനെ പോലെ തന്നെ ചിലത് കാണുന്നുണ്ട് ഈശോവിനെ അപ്പം അതുകൊണ്ട് ജർമ്മിയ പറഞ്ഞ ചില കാര്യങ്ങൾ അതേപടി ഈശോ ആവർത്തിക്കുന്നുണ്ട് നമ്മൾ അമ്പത്തൊന്നാം അധ്യായത്തിൽ ഈ ഇസ് യഹൂദ ജനം നമുക്കറിയാം അവസാനത്തെ അവരുടെ ഒരു പ്രവാസത്തിലേക്ക് പോവുകയാണ് ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ട് പിന്നെയും യൂതയാ ഒരു പത്തിരുന്നൂറ് കൊല്ലം നിന്നു അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത്തേഴിൽ ഇവരെ പല ഗ്രൂപ്പുകളായി പല സമയങ്ങളിലായി ഇവരെ ബാബിലോണിലേക്ക് നാടുകടത്തുക അപ്പോൾ ഈ നാടുകടത്തുമ്പോൾ ആൾക്കാർക്ക് വിഷം വിഷമമുണ്ട് സങ്കടമുണ്ട് സ്വന്തം നാൾ പറിച്ചു പോകുന്നതിന് അപ്പം ജർമിയ ആ ഒരു ഗ്രൂപ്പിനോട് തനിക്ക് താനും കൂടെ കൂടെ പോകുന്ന ആ ഗ്രൂപ്പിനോട് പറയുന്ന ഒരു വാചകം വളരെയധികം ശ്രദ്ധിക്കണം അതിതാണ് അമ്പത്തൊന്നാം ജർമിയായുടെ പുസ്തകം അമ്പത്തൊന്നാം അധ്യായം ഞാൻ ഞാൻ അമ്പത്തി ഒൻപത് മുതൽ വായിക്കുക കാരണം അതൊക്കെ അർത്ഥവത്തായ കുറേ കാര്യങ്ങളാണ് അതിനകത്ത് ഇതാണ് പറയുന്നത് മഹ്സയുടെ പുത്രനായ നേ നേരിയായുടെ പുത്രന് സേറായിക്കിയ ജർമിയ പ്രവാചകൻ നൽകിയ കൽപ്പന രാജാവിൻ്റെ അംഗരക്ഷകനായിരുന്ന അവൻ സെതക്കിയായുടെ കാലം നാലാം ഭരണപക്ഷൻ രാജാവിനോടൊപ്പം ബാബു പോയപ്പോഴാണ് ജർമിയ ഇത് പറഞ്ഞത് അന്നത്തെ യഹൂദ രാജാവായിരുന്ന രാജാവിനെ നാടുകടത്തും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനായിരുന്ന സദയയായോട് ബാബിലോണിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ജർമിയ പറഞ്ഞു കൊടുക്കുന്നതാണ് കൃത്യമായിട്ട് ബാബിലോണിന് വരുന്ന നാശം ജെറമിയ ഒരു പുസ്തകത്തിൽ എഴുതി കൃത്യമായിട്ട് ജെറമിയ സെരായോട് പറഞ്ഞു ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം കർത്താവെ മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ച് കളയുമെന്ന് അവിടെ നല്ല ചെയ്തല്ലോ എന്ന് പറയണം വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞ് കൊണ്ട് പറയുക ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബുലോൺ ഇതുപോലെ മുങ്ങും അവർ തളർന്നു പോകും അതിനി പൊങ്ങി വരികയില്ല ഇതാണ് ജർമ്മിയയുടെ വചനങ്ങൾ കൃത്യമായി അതല്ലേ ഈശോ ആ ഒരു ശൈലിയിലാണ് ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത് കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ജർമിയ പറഞ്ഞു ജ നശിക്കാൻ പോകുന്നു കാരണം ബാബിലോൺ ആണ് ഇവരെ അടിമകളായി കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ മക്കളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതിന് അവർക്ക് കിട്ടാൻ പോകുന്നു താമസിയാതെ നമുക്കറിയാം ആദ്യം ഒന്നും കാലം നിന്നില്ല ബാബിലോൺ സാമ്രാജ്യം അവരും പോയി പേർഷ്യൻ രാജ്യ ആധിപത്യത്തിൻ്റെ കീഴിൽ അവരും തകർന്നു പോയി അപ്പം അതിനെ ജർമിയ മുൻകൂട്ടി കണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം അതിന് കൊടുത്തിരിക്കുന്ന ഒരു ശൈലിയാണ് ശ്രദ്ധേയമായത് നീ ഈ ഉള്ളതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വായിച്ചു കഴിഞ്ഞ് അതിലൊരു കല്ലും കൂടെ കെട്ടിയിട്ട് യൂഫ്രട്ടസ് നദിയിലേക്ക് എറിഞ്ഞു കളയുക കാരണം അതുപോലെ ദൈവം ഇനി പൊങ്ങി വരാൻ ത സാധിക്കാത്ത വിധം ബാബു ശിക്ഷിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇതാണ് നമ്മൾ ആ ഒരു ഈശോ പറയുന്ന കഴുത്തിൽ തിരികല്ല്ല് കെട്ടി ഇപ്പോൾ ഒരാൾക്ക് ഇടർച്ച വരുത്തുമ്പോൾ ഇനി നമ്മൾ ഈയൊരു ക്ഷമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് അപ്പസ്തോലന്മാർ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പം അതിൻ്റെ സാഹചര്യം നമ്മൾ പറഞ്ഞു നമ്മൾ മത്തായുടെ സുവിശേഷത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നത് ഒരു ഒരു പിശാജിബാധിതനെ സുഖപ്പെടുത്താൻ കഴിയാതെ അപ്പസ്തോലന്മാർ കഴിയാതെ വന്നപ്പോൾ അവരുടെ ആ ആ പിശാജിബാധിതൻ്റെ അപ്പം വന്നിട്ട് യേശുവിനോട് ആവലാതി പറയുമ്പോൾ ഈശോ ഇവരെ ശാസിക്കുന്നുണ്ട് വിശ്വാസമില്ലാത്ത അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഭദ്രദൊക്കെ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പക്ഷേ ഇവിടെ അതേ പദപ്ര അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥന ലൂക്ക വളരെ അതാണ് ഓരോ സുവിശേഷന്മാർക്കും അവരുടേതായ ദൈവശാസ്ത്ര വീക്ഷണമുണ്ട് അവർക്കൊരു ചിന്ത കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ലൂക്ക നോക്കുമ്പോൾ ഇതാണ് ഏഴ് പ്രാവശ്യം ഒരു ദിവസം തന്നെ തെറ്റ് ചെയ്തിട്ട് വന്ന് ക്ഷമിക്കാൻ പറയുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല സാധാരണ യഹൂദർക്ക് ഒരു രണ്ട് പ്രാവശ്യം അല്ലെ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം അത് കൂടുതൽ ക്ഷമിക്കാനൊന്നും സാധിക്കുന്ന രീതിയിലൊന്നും അവരുടെ റഭായന്മാർ കണ്ടിട്ടില്ല ഇവിടെ ഇത് പറയുമ്പോഴത്തേക്കും പറയുന്നു അവരുടെ പ്രസ്തലന്മാർ പറയുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പം അതിനുള്ള യേശുവിൻ്റെ മറുപടി പ്രത്യക്ഷത്തിൽ ഇത്രയും ഒരു ആവശ്യത്തിന് കാണമെന്ന് പറയുന്നതിലും പരോക്ഷമായി അനന്തമായി ക്ഷമിക്കണമെങ്കിൽ വലിയ വിശ്വാസം തന്നെ വേണം എന്ന അർത്ഥത്തിൽ ഈ അപേക്ഷയെ നമ്മൾ കാണണം നിങ്ങൾക്ക് കടുകുമണിയോളം പതിനേഴ് ആറ് കർത്താവ് പറഞ്ഞു അപ്പം വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി ആയിട്ടാണ് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വെയിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും വളരെ കൃത്യമായിട്ട് ഓർത്തോണം ഓരോ വാക്കുകളുടെയും മൂല്യം അത് നമുക്ക് ഓരോന്നൊന്നും ഒന്ന് ശ്രദ്ധിക്കാം അത് പതിമൂന്ന് പത്തൊമ്പതിൽ കടുകുമണിയുടെ പരാമർശമുണ്ട് കടുകുമണി വിശ്വാസം ഒരു കടുകുമണിക്ക് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശം ചെറുത് സിക്കമൂർ മരം എന്നത് ആഴത്തിൽ വേരുകളുള്ള മൾബറി മരങ്ങളാകാം ചെറിയ അത്തിരി മരങ്ങളാകാം പല രീതിയിലതിനെ പറയുന്നുണ്ട് സിക്കമ്മൂർ മരം അതെന്താണെന്ന് നമുക്ക് ആർക്കും കൃത്യം അറിഞ്ഞുകൂടാം പക്ഷേ അതൊരു വലിയ ഒരു വലിയ ആഴത്തിൽ വേരുകളൊക്കെ ഒരു മത്സ്യം അത് ചിലർ പറയും അത്യ ചിലർ പറയും മൾബറി മരങ്ങളാണെന്നൊക്കെ പറയും അതായത് അതിനോട് ഈശോ പറയുകയാണ് നിങ്ങൾക്കൊരു ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ ഒത്തിരിയെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവ കടയോടെ ഇളകി കടലിൽ ചെന്ന് വേരറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഈ ഒരു വാക്ക് ഈ ഒരു വാചകം എന്താ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊരു അതിശയോക്തിയല്ലേ നടക്കുന്ന കാര്യമാണ് ആ മലയോട് ചെന്ന് വേറെ മറ്റു സുവിശേഷങ്ങളിൽ മലയോട് നീ ചെന്ന് കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് വീഴും ഇതൊരു കൃത്യമായ ഈശോയുടെ ഒരു വളരെ കൃത്യമായൊരു ശക്തമായൊരു പ്രബോധന നിങ്ങളുടെ വിശ്വാസത്തിന് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു എന്തിനാണ് ഇങ്ങനെയൊന്നു പറയുന്നത് വ്യക്തമല്ല ശേഷുവിനെ പോലെ ശിഷ്യന്മാർക്കും ഒന്നും അസാധ്യമാവുകയില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതിശോക്തി കലർന്ന ഒരു ഉദാഹരണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക വളരെ കൃത്യമായിട്ട് പക്ഷെ നമുക്കതിന് കുറച്ചും കൂടി ഒരു ഒരു ആഴം കാണാൻ നമുക്ക് ശ്രമിക്കാം വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നാവശ്യത്തോടുള്ള പ്രതികരണമാണിത് വിശ്വാസത്തിൻ്റെ ഒരു കണിക ഉണ്ടായാൽ മതി ദൈവികമായ ഇടപെടലുകളുടെ ഭാഗമാകാം നിനക്കൊരു ചെറിയ വിശ്വാസമുണ്ടോ ബാക്കി തമ്പുരാൻ പ്രവർത്തിക്കും അതാണ് പല യേശുവിൻ്റെ എല്ലാ രോഗശാന്തികളിലും നീ യേശു വിശ്വാസത്തിൻ്റെ ഒരു തലം വരുന്നു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മർക്കോസ് ഇത് അവതരിപ്പിക്കുന്ന യേശു അത്തിമരം ശപിച്ച് ഉണങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞു മലയോട് മാറി കടലിൽ കടലിലറിയപ്പെടുക എന്നതാണ് എന്നാൽ കടല് എന്തിനാ ഈ ഒരു ഉദാഹരണം ഈശോ കൊണ്ടുവരുന്നത് കടലിലോട്ട് കടല് പിശാചിൻ്റെ ആവാസ സ്ഥലമായിട്ടാണ് ലുക്കാസ് വിശേഷകന് അവതരിപ്പിക്കുന്നത് പണ്ടത്തെ ചിന്ത അതായിരുന്നു കടലിൻ്റെ ഈ ആർത്തലമ്പുന്ന തിലമാളുകളും ഇതൊക്കെ കടലിൻ്റെ ഒരു ഓശം പിശാചിൻ്റെ ഒരു വലിയ സെത്താൻ്റെ ഒരു ആവാസ സ്ഥലം എന്നുള്ള രീതിയിലാണ് കടലിനെ കണ്ടിരുന്നത് ആവാസസ്ഥലമായി കാണപ്പെട്ടതുകൊണ്ട് തിന്മയെ വേരോടെ പിഴുത് കടലിൽ താഴ്ത്തുക എന്നും സാത്താനെ താനെ പരാജയപ്പെടുത്താനുള്ളത്ര കഴിവ് വിശ്വാസത്തിനുണ്ട് എന്നും സമർത്ഥിക്കുകയാണ് സമർത്ഥിക്കുകയാണിവിടെ ഈ ഒരു വാക്കിന് ആ ഒരു അർത്ഥതലം കൂടി നമ്മളൊന്ന് കണ്ടേ നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് തിന്മയുടെ ശക്തിയെയും അതാണ് ബേസബിൾ കോൺട്രവേഴ്സി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തോട് ചേർന്ന് ഇത് മത്തായി അവതരിപ്പിക്കുന്നത് അവർക്കിത് പറ്റിയില്ല കാരണം അവർ വിശ്വാസക്കുറവ് ഈശോ പറയുന്ന അതിനോട് ചേർത്താണ് ഇവിടെ ഇത് പറയണത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിന്മയുടെ ശക്തിയെ സാത്താൻ കടലിലോട്ട് വേരോടെ പെഴുത് എറിയപ്പെടുക തിന്മയുടെ ശക്തിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുഴുവനായും അതിനെ നശിപ്പിക്കുക അതാണ് ഈശോ വേറെ ഉദാഹരണം നമ്മളോട് പറയുന്ന അഞ്ചാം അധ്യായത്തിൽ അല്ലേ കാ പിശാജി കട പിശാചിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് പന്നികളിലേക്ക് കയറിയത് അതുകളെല്ലാം പോയി കിഴക്കാൻ കിഴുക്കാന്തൂക്കായ ഒരു മലയുടെ മുകളിൽ നിന്നും കടലിലേക്ക് ചാടി ചത്തു എന്ന് നമ്മളോട് പറയുന്നതൊക്കെ ഇതിനോട് ചേർത്ത് പറയണം അതുകൊണ്ട് ഈ ഒരു ഈ പദപ്രയോഗത്തിന് ഒരു അർത്ഥം കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇവിടെ ക്ഷമിക്കലിൻ്റെ പശ്ചാത്തലത്തിലാണ് അനുസരിക്കും എന്ന പ്രയോഗവും സാത്താനിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുസരിക്കും ഏത് വൃക്ഷം അനുസരിക്കുമെന്ന് പറയുമ്പോൾ അതൊരു തിന്മയുടെ സിമ്പിളായിട്ടാണ് അവതരിപ്പിക്കുന്നത് കാരണം അനുസരിക്കുന്നത് ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ അല്ലാണ്ട് ചെടികൾക്കോ അല്ലെങ്കിൽ മലകൾക്കോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശോ ആ ഒരു വാക്കിന് പോലും അർത്ഥമുണ്ടെന്ന് പറയുന്നത് സിക്കുമ്പോൾ ഇടയിൽ കടകളിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അത് നമുക്കറിയാമല്ലോ ആ കടലിനെ ശാന്തമാക്കുന്ന എട്ടാം അധ്യായത്തിലും അടങ്ങുക ശാന്തമാവുക എന്ന് പറഞ്ഞപ്പോൾ കടൽ ശാന്തമായി അതൊരു ഒരു വ്യക്തിപരമായി കടലിനെ സൈത്താൻ്റെ ഒരിതിലേക്ക് കണ്ടുക എന്നൊരു സൈത്താൻ യേശുവിനെ എൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നതിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും നിനക്കൊരു കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ബാക്കി ദമ്പരാനിട്ട് നിനക്ക് ആ നീ പറയുന്ന ആ ഒരു കാര്യം പ്രത്യേകിച്ച് തെന്മയിൽ നിന്നും തിന്മയെ വേരോടെ പിഴുതെറിയാൻ നനക്ക് കഴിയും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തലായി തരുന്നത് വളരെ മനോഹരമായ ഈ വചനങ്ങളെയൊക്കെ അങ്ങനെ ധ്യാനിക്കണം പതിനേഴ് ഏഴ് നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണം തിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക എട്ട് ഏഴ് എട്ട് കൊണ്ട് ഒരുമിച്ച് വായിക്കാം നമുക്ക് എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിന് ശ അതിനു ശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക വളരെ കൃത്യമായി ഇനി ഒരു മൂന്നാമത്തെ തലമ ഈശോ പറയുന്നത് ആത്മീയതയുടെ എന്താ നിന്റെ ശുശ്രൂഷയുടെ ഒരു രംഗത്ത് നീ എങ്ങനെയാണ് നിൻ്റെ മനോഭാവം എന്തായിരിക്കണം അതാണ് ഈശോ ഇവിടെ പറയുന്നത് ശിഷ്യന്മാർക്ക് പല മാനങ്ങളിലുള്ള ഉപദേശങ്ങളാണ് നൽകപ്പെടുന്നത് ഇടർച്ച ഉണ്ടാക്കരുത് അനന്തമായി ക്ഷമിക്കണം മൂന്നാമത്തത് നന്ദി പ്രതീക്ഷിക്കാതെ ശുശ്രൂഷ ചെയ്യണം നമ്മളിത് യജമാനും ഭൃത്തിനും എന്ന കുടുംബ പശ്ചാത്തലം നോക്കാൻ വീണ്ടും കൊണ്ടുവരുന്നു ജോ ജാ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ജാഗരൂകരാകുന്ന വൃത്തിയന്മാരെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളങ്ങനെ വൃത്യന്മാരെ അവിശ്വസ്തനായ വൃത്യൻകാര്യൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരു സേവകൻ ഇവിടെ ഒരു ഒരു വൃത്തിന ഒരു സേവകൻ മാത്രമുള്ള ഒരു കൃഷിക്കാരൻ്റെ ചിത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് കാണാം ഒരാളേ ഉള്ളൂ അവൻ വീട്ടിലെ പറ എല്ലാ കാര്യങ്ങളുമൊക്കെ സാധാരണഗതിയിൽ ഒരു പണിക്കാരൻ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവൻ അടുക്കളയിലെ കാര്യങ്ങളും നോക്കും അവന് പുറത്തെ കാര്യങ്ങൾ നോക്കും ഒരു ഒരു വിശ്വസ്തനായ ഭൃത്തിനാണെങ്കിൽ ആ ഒരു വിശ്വാസമുള്ളതാണ് അവനെ വൃത്തിയിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണത്തിന് വരുമ്പോൾ പിന്നെ ഈശോ ചോദിക്കുന്ന ചോദ്യ അവൻ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയോ നീ ഇന്നും മുഴുവൻ പണിയെടുത്തതല്ലേ നീ എന്നാപ്പനെ ഇരിക്കും ഞാൻ നിനക്ക് വിളമ്പിത്തരാമെന്ന് പറയുമോ ഇല്ലല്ലോ നിങ്ങൾ ചെയ്യുന്ന എന്താ സാധാരണഗതി നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് സേവകന്മാ അജന്മാരന്മാർ ഭക്ഷണം കഴിച്ചിട്ടേ സേവകന്മാർ കഴിക്കാറുള്ളൂ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ഒരു ചെറിയ ഇതുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരെയെങ്കിലും അച്ചായന്മാർ കൂടുതൽ കഴിക്കുമോ അച്ചായന്മാർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്മമാർ കഴിക്കുന്നത് പണ്ടൊക്കെ ഇന്നൊക്കെ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇന്നൊക്കെ അതൊക്കെ നമ്മൾ തുല്യതയുടെ ഒരു ഭാഗമായിട്ട് എല്ലാവരും കൂടും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ മറ്റത് അവർ പണിക്കൊക്കെ പോയിട്ട് വരുമ്പം പിന്നെ അവർക്ക് വേഗം വശിക്കുന്നുണ്ട് അവർ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ കളിക്കും ഒരു വീട്ടിലെ അകത്തെയും പുറത്തെയും എല്ലാ ജോലികളും ചെയ്യാനുള്ളവരാണ് ഒരു സേവകൻ പൗരത്യ പാരമ്പര്യത്തിൽ ഉടമസ്ഥൻ ഭക്ഷിച്ചിട്ടേ സേവകന്മാർ കഴിക്കുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ വേണം ഇതിനെ ഈ ഒരു വാ വചനത്തെ നമ്മളൊന്ന് കാണാൻ ഞാൻ ഭക്ഷിക്കട്ടെ അതിനുശേഷം നിനക്ക് കഴിക്കാം സേവകർ ഒരു മേശ ഒരുക്കണം അവരാണ് മേശ ഒരുക്കുക ക്ലീൻ ചെയ്യുക അവിടെ പ്ലേറ്റുകൾ നിർത്തുക ഭക്ഷണം വിളമ്പി വയ്ക്കുക വിളമ്പണം അങ്ങനെ വീട്ടിലെ എല്ലാ പണികളും അവൻ ചെയ്യാൻ കടപ്പെട്ടവനാണ് അവനെയതിനാണ് നിർത്തിയിരിക്കുന്നത് അവന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന അപ്പം അതൊരു യേശു ഒരു ശൈലിയായിട്ട് ഒരു 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 ഉദാഹരണമായിട്ട് എടുത്ത് നമ്മുടെ മുമ്പിൽ പറയുകയാണ് പുറത്തെ പണി ചെയ്തു എന്ന് കരുതി വിശ്രമിക്കാനോ നേരത്തെ ഭക്ഷിക്കാനോ അവനവകാശയില്ല എന്നാൽ പണിയെല്ലാം കഴിഞ്ഞു സാറിയില്ല വിശക്കുന്നു അങ്ങ് എടുത്ത് കഴിച്ചേക്കാന്ന് പറഞ്ഞ് ആരെങ്കിലും കഴിക്കോ ഒരു സേവകന്മാരും കഴിക്കത്തില്ല വീട്ടിൽ അങ്ങനെയുള്ളവരാണ് പക്ഷേ അത് യജമാനം വന്ന് കഴിച്ചിട്ടേ ഉള്ളൂ പതിനേഴ് ഒൻപത് അപ്പം അങ്ങനെ വരുന്ന ഒരു ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സേവകന്മാർ അപ്പം ആ ഒരു രീതിയിലായിരിക്കണം ക്രിസ്തു ശിഷ്യർ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു അത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുന്ന കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവേൻ വളരെ കൃത്യമായിട്ട് അതായത് പ്രതി നന്ദി പ്രകാശം പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് കൃത്യം തന്നെ കടമ ചെയ്യുന്നതിന് നന്ദി പറയുക പൗരസ്വ രീതികളില്ല നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിലും വീടുകളിലും ഒക്കെ എന്തോരം പേരുണ്ട് ജോലിക്കാരോ അമ്മ ആൾക്കാരെയൊക്കെ നിർത്തി പണിയിപ്പിക്കുന്നു പോകാൻ നേരത്ത് നമ്മൾ ആരെങ്കിലും ഒരു താങ്ക്സ് പറയോ നമ്മൾ ആരും ഒരു നന്ദിയും പറയാറില്ല അതൊരു രീതിയുള്ളതല്ല അവരോട് ചിലപ്പം അവർക്ക് അത് കൂലിയും കൊടുത്ത് നന്ദിയും സന്തോഷമൊക്കെ പറഞ്ഞ് അവരെ വിടുവാ പക്ഷേ പാശ്ചാത്യ നാടുകളിൽ കുഞ്ഞു കാര്യങ്ങൾ പോലും താങ്ക് യു എന്ന് പറയുന്ന സംസ്കാരമുണ്ട് ഇത് നമ്മൾ ഈ ഒരു പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ ചുവട് വെച്ച് വേണം ഇതിനെ കാണാൻ നമ്മൾ ആരും അവരോട് നന്ദി പറയില്ല അവരൊക്കെ അവർ അവരേൽപ്പിച്ചിരിക്കുന്ന ഇതൊക്കെ ചെയ്യാനുള്ളതാണ് അവർ ചെയ്തു ഇതേപോലെ ഈശോ അത് പറയുക എന്താ എന്താ ചെയ്യേണ്ടത് നിനക്ക് പുരാതന അടിമത്തെ രീതിയിൽ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ ഇതിനെ കാണാൻ അപ്പോൾ നമ്മളെന്ത് ഇതിൻ്റെ ബാക്കി എന്താണ് ഇതുപോലെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കടമ നിർവഹിക്കലായി കണ്ട് നന്ദി പ്ര പ്രതീക്ഷിക്കരുത് ശിഷ്യന്മാരോടാണ് ഈശോ ഇത് പറയുന്നത് നിങ്ങളെ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നിർവഹിക്കുക അതിന് നിങ്ങൾ പ്രതിഫലമോ പ്രതി നന്ദിയോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ദാസന്മാർക്ക് സേവകന്മാർക്ക് യജമാനം ചെയ്ത ജോലി പോലെ തന്നെ ദൈവം നിങ്ങളെ പരമേൽപ്പിച്ച കാര്യങ്ങളാണ് യേശു പറയുന്ന കാര്യങ്ങളുടെ ഉൾപ്പെൊരു ഈ ഒരു വാക്യം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വേണം ഒരു ക്രിസ്തു ശിഷ്യൻ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ മേഖലയിലുള്ളവർ അവരുടെ മനോഭാവം എടുക്കാൻ ആ എന്നോട് അവർ നന്ദി പറഞ്ഞില്ല നമുക്കെല്ലാം അവലാദികൾ കിട്ടുന്നൊരു മേഖലയാണ് ഇത് പള്ളികളിലൊക്കെ അച്ഛന്മാർ ഒത്തിരിയേറെ അവലാതിപ്പെടുന്ന ഞങ്ങൾ അവരെന്തോരെല്ലാം ചെയ്തു അതെല്ലാം ചെയ്ത ഇടവക്കാർക്ക് അല്ലെ ആ വീട്ടുകാർക്ക് അവർക്ക് ഇവർക്കൊന്നും നന്ദിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്ന ആരാധിപ്പെടുന്ന എത്രയോ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അത് തമ്പുരാന് വിട്ടുകൊടുക്കുക നിന്റെ ശുശ്രൂഷയുടെ പ്രതിഫലം തരേണ്ടത് തമ്പുരാനാണ് ഈ ലോകത്തിൽ നിനക്ക് ചില കടമകൾ ദൈവം തന്നിട്ടുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട് അത് നിർവഹിച്ചു പോവുക എന്നുള്ളതാണ് ഇത് പറയുന്നത് മറ്റാ ഇരുപത്തഞ്ച് മുപ്പതിൽ അയാൾക്ക് ലഭിച്ച മൺ ഒരു താനന്ത് മണ്ണിൽ കുഴിച്ചിട്ട സേവകനെ പ്രയോജനമില്ലാത്തവൻ എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ നമ്മളോടും പറയുന്നു നീയും ഒരു പ്രയോജനമില്ലാത്ത നിന്നെക്കൊണ്ടൊന്നും കഴിയല്ല തമ്പുരാനാണ് നിന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ തരുന്നത് നീ ഒന്നും അതാണ് അതിന് മുമ്പിൽ ഒരു കാര്യം ചെറിയ വിശ്വാസം അതുകൊണ്ടൊന്നും നടക്കില്ല പക്ഷേ അതിന് ബാക്കിയുള്ളത് നീയൊരു പത്ത് ശതമാനം ഇട്ട ബാക്കി തൊണ്ണൂറ് ശതമാനം തമ്പുരാനിടും എനിക്കൊരു പത്തെങ്കിലും ഉണ്ടാവണം ഇപ്പോൾ തമ്പ്രാൻ ആണ് നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഉള്ളത് ഗ്രീക്ക് പദം അക്രയ്യോസ് എന്നാൽ പ്രയോജനമില്ലാത്തവൻ എന്നല്ല മറിച്ച് അയോഗ്യൻ അൻവേദി യൂസ്ലെസ് എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവനൊരു അയോഗ്യനായ അതൊരു എളിമയുടെ ഭാവമാണ് അല്ലാണ്ട് ഇവനൊരു പിന്നെ പൊട്ടണ ഇവനൊരുപയോഗമില്ലാത്ത അങ്ങനെയല്ല ആ വാക്കിൻ്റെ അർത്ഥം അതാ അക്രയ്യോസ് എന്ന് പറയുമ്പോൾ പ്രയോജനമില്ലാത്തവൻ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഒരു മൂല്യാർത്ഥം എന്ന് പറയുന്നത് ഞാനൊരു അയോഗ്യൻ എനിക്കാണ് ഞാൻ ഞാൻ നല്ല ദൈവമാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഒരു എളിയ മനോഭാവം ഹ്യുമിറ്റി അതിനൊക്കെ സൂചിപ്പിക്കുന്നതാണത് ശിഷ്യന്മാരുടെ എളിമ ചിന്തയിലേക്കുള്ള ക്ഷണമാണിത് സേവകർ അവിഭാജ്യരല്ല അതുകൊണ്ട് എന്നും എളിമപ്പെട്ടും വിധേയപ്പെട്ടും കഴിയണം ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് ഈ എളിമയുടെ ഈ ഭാവം ഒരു ക്രിസ്തു ശിഷ്യന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതാണ് എളിമ എന്നുള്ളതാണ് എന്നുള്ള പുണ്യമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി അതിന് ഒരു പ്രായോഗിക പാഠം നമ്മുടെ മുമ്പിലേക്ക് ഈശോ സുവിശേഷം കൊണ്ടുവരിക അതാണ് ലൂക്കായുടെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു ഒരു പഠനം നൽകിക്കഴിഞ്ഞാൽ അതിന് സാധാരണഗതിയിൽ അതിനൊരു പിന്തുടർച്ച വരുന്നത് ഒരു പ്രായ യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലോ യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വരുന്ന ചില മാനങ്ങൾ അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിവരയിട്ട് പോകുന്ന ഒരു കാര്യമാണ് പത്ത് കുഷ്ഠരോഗികളുടെ നമ്മൾ വളരെയധികം പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് നമുക്കതൊന്ന് അടുത്ത് കേൾക്കാം പതിനൊന്നാം വാക്യം ജറൂസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലിയിലേക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു ഈ ഒരു വാക്കും നമുക്ക് വേണമെങ്കിൽ വെറുതെ അങ്ങ് വായിച്ചങ്ങ് പോകാം കാരണം ഒമ്പതാം അധ്യായത്തിൽ ലുക്കാരുടെ സുവിശേഷം നമ്മൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് യേശു യാത്രയിലാണ് അവൻ ജറൂസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ഗലീലിയിലും തുടങ്ങിയ യാത്രയാണ് ആ ഒമ്പത് മുതലിപ്പം ദേ പതിനേഴാം അധ്യായം വരെ തീരുന്നു അത് പതിനെട്ടിലത്തീരുമ്പോൾ അപ്പോൾ ഈ യാത്ര ആ യാത്രയ്ക്കിടയിലുള്ള ഇനി എന്താ ഈശ്വ പറയണ സുവിശേഷം പറയുന്നത് സമറിയായിക്കും ആയിക്കും ഗലീലിക്കും മധ്യേ ഗ്രാമത്തെ പ്രവേശിച്ച് കടന്നു പോവുകയായിരുന്നു ഇതിനകത്തൊരു ജോഗ്രാഫിക്കലായിട്ട് അത് പ്രോപ്പർ അല്ല എന്ന് പറയുന്നവരുണ്ട് നമുക്കാർക്കും കൃത്യമായിട്ടങ്ങ് പറയാൻ പറ്റില്ല എങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അതിൻ്റെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ ഗലീലി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട സ്ഥലം സമറിയ തന്നെയാണ് സമറിയ കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് ജെറീക്കോ അപ്പോൾ ഇതിനിടയ്ക്ക് മധ്യേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഇതിനകത്ത് ലൂക്ക കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെതായ ഒരു ഭൂമിശാസ്ത്ര അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൽ കലർന്ന ഒരു ഭൂമിശാസ്ത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ആമുഖ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ലൂക്ക പറയുന്ന ചില കാര്യങ്ങൾക്ക് ചരിത്രപരമായി ചിലപ്പോൾ നേരെ അത് വസ്തുതയായിരിക്കണമെന്നില്ല പക്ഷെ പുള്ളി അതിന് ആ ഗ്രന്ഥകാരൻ അതിനെ സ്വീ സ്വീകരിക്കാൻ എടുക്കുക അവതരിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ അതിന് വലിയൊരു അമ്മിയ ദൈവശാസ്ത്ര ഭീഷണമുണ്ട് അത് നമ്മൾ ഇവിടെയും കാണാൻ പോകുന്നത് എന്തിനാണ് ഈ രണ്ട് സ്ഥലങ്ങളെ പരാമർശിച്ച് സമറിയായും ഗലീലിയും എന്നുള്ളത് നമ്മൾ പഠന ആ ഒരു സംഭവം വിവരിച്ച് അവൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നന്ദി പറയുന്ന സമറിയക്കാരനായ കുഷ്ഠലോഗിയുടെ ആണിത് ലൂക്കായിൽ മാത്രം കാണുന്ന ഒരു ആ ഇത് വേറെ എവിടെയില്ല വിജാതിയിലെ നന്മയും വിശ്വാസവും മേശും എടുത്തു പറയുന്ന മൂന്നാമത്തെ സംഭവമാണിത് നമ്മൾ ആ ഏഴാം അധ്യായത്തിൽ ഒരു സഹസ്രാധിപൻ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് നീ ഒന്ന് ഒരു വാക്കരുൾ ചെയ്താൽ മതി എൻ്റെ പ്രത്യേക സുഖപ്പെടുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇസ്രായേലിൽ പോലും ഇങ്ങനെയൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അയാളുടെ വിശ്വാസ ശതാധിപൻ്റെ വിശ്വാസത്തെ വിശ്വാസത്തെ വിശ്വാസത്തെയായിട്ട് പറയുന്നുണ്ട് പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സമരക്കാരനെ ഒരു പരസ്നേഹത്തിൻ്റെ മോഡലായിട്ട് മാറ്റുന്നുണ്ട് നല്ല സമരയക്കാരൻ്റെ കഥയിൽ ഇത് മൂന്നാമത്തെ സംഭവമാണ് നന്ദി പ്രകാശനത്തിന് ഒരു മാതൃകയായിട്ട് ഒരു സമരയക്കാരനെ തന്നെ ഈശോ വീണ്ടും കൊണ്ടുവരുന്നത് അതാണിതത്തെ ഈ ഒരു കഥയുടെ ഒരു ഒരു കാതൽ നല്ല സമരയക്കാരൻ വിജാദീന ശതാധിപൻ ജെറൂസലേമിലേക്കുള്ള യാത്ര ജെറു യേശു ജെറൂസലേം യാത്രയിലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഒമ്പത് ഒന്നിലോ ഒമ്പത് അമ്പത്തൊന്നിലുമുണ്ട് പതിനാല് ഒന്നിലുമുണ്ട് പതിനേഴ് പത്തിലുമുണ്ട് നീണ്ടു നിൽക്കുന്നൊരു ഭരണപരിപാടി ഇതിനിടെ നടന്നു സമരിയായിക്കും ഖലീലിക്കും ഇടയിലെത്തി ഭൂമിശാസ്ത്രപരമായി ഇവിടെ കാണുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള സൂചന അത്ര വ്യക്തമല്ലെന്നാണ് മിക്ക പഠിതരുടെയും അഭിപ്രായം ലൂക്ക തൻ്റെ ദൈവശാസ്ത്രത്തിലൂന്നിയ ഭൂമിശാസ്ത്ര ചിന്തയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ജറുസലേമാണ് ലക്ഷ്യം സമരിയ കടന്ന് ജറു ഖലീലി ജന്മദേശമാണ് ജന്മദേശം ആ ഈ ഗലീലി കടന്നാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട സമരയായ എന്നൊക്കെ വ്യാഖ്യാനിക്കാം ഏതായാലും രചനയ്ക്ക് അതിൻ്റേതായ ലക്ഷ്യമുണ്ട് എന്ന് വ്യക്തം കടന്നു പോവുകയായിരുന്നു വളരെ കൃത്യമായിട്ട് ഒരു വാക്കൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഒരു വചനത്തിനെ വള്ളിയോ പുള്ളിയോ എന്നൊക്കെ മാറുന്നതിനേക്കാൾ എന്ന് പറയുന്നത് ഈ കടന്നു പോകൽ എന്നുള്ള വാക്ക് വളരെ കൃത്യമായിട്ട് ഓർത്തോണം നമ്മൾ ബൈബിളിൽ ആദ്യം കേൾക്കുന്നത് കടന്നു പോകൽ രക്ഷയുടെ അനുഭവമാണ് പെസ്സക അല്ലേ ആദ്യത്തെ പെസ്സകായിക്ക സംഹാരദൂതൻ കടന്നുപോയി ഇസ്രായേൽ ജനത്തിൻ്റെ വീടുകളിലെ വീടുകളിൽ കടന്നുപോയി അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ സ്രായജനത്തിന് അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകാൻ അവർക്ക് സാധിച്ചു ഇതൊക്കെയാണ് കടന്നു പോകൽ എന്നുള്ള വാക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അപ്പോൾ യേശു കടന്നു രക്ഷ രക്ഷയുടെ അനുഭവത്തിലൂടെ അനു രക്ഷ കൊടുത്തു യേശു പോവുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത് കടന്നു പോവുകയായിരുന്നു എന്ന് എപ്പോഴും നമ്മൾ രക്ഷാകര ചിന്ത ഉണർത്തണം പതിനേഴ് പന്ത്രണ്ട് അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുന്ന ഒരു കാര്യമാണ് പത്ത് കുഷ്ഠരോഗികൾ നമ്മളിത് കുഷ്ഠരോഗികൾ അശുദ്ധരായതിനാൽ ദേവാലയത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് കഴിയാനേ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഈ കുഷ്ഠരോഗികളേക്കളെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകത്തിലും സംഖ്യയുടെ ഒക്കെ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഞാനതുകൊണ്ട് ആ ടെക്സ്റ്റ് ആ ഭാഗങ്ങളിലേക്ക് വീണ്ടും പോകുന്നില്ല സംഖ്യയുടെ പുസ്തകം അഞ്ചു ഇരുപത്തി മൂന്ന് കുഷ്ഠരോഗി സൗഖ്യം നേടിയാൽ തന്നെയും പുരോധനയെ കണ്ട് തനിക്ക് സൗഖ്യം ലഭിച്ചു അനുമതി കിട്ടിയാൽ മാത്രമേ പൊതു കാര്യങ്ങളിലേക്ക് പ്രമേഹം ശ്രദ്ധിക്കും കുഷ്ഠരോഗിയിൽ നിന്ന് മറ്റുള്ളവർ അകന്നു നിൽക്കാൻ ജനവാസ കേന്ദ്രങ്ങളിൽ അവർ വന്നുപെട്ടാൽ ഉറക്ക ശബ്ദമുണ്ടാക്കുമായിരുന്നു ദേവിയുടെ പുസ്തകം പതിമൂന്ന് നാൽപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ വരുമ്പോൾ അതുകൊണ്ടാണ് ഇവർ അകന്നു നിൽക്കുന്നത് ഇവർ വഴി വഴിയോരങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നത് ഇവിടെ അവർ യേശുവിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഉറക്കെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ പത്ത് കുഷ്ഠരോഗികൾ അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ പത്ത് കുഷ്ഠരോഗികൾക്ക് പിന്നെ വരുന്ന സംഭവങ്ങളാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠന വിഷയമാക്കാം അതുവരെ ഒരു സംഭവത്തെ കൂടുതൽ പഠിച്ചുകൊണ്ട് വരിക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ